കോസ്റ്റ് യൂണിറ്റ്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിൽ റിലേറ്റ് ചെയ്ത് തരുന്ന രണ്ട് ടേമാണ് കോസ്റ്റ് യൂണിറ്റും കോസ്റ്റ് സെൻറ്ററും. എന്താണ് കോസ്റ്റ് യൂണിറ്റ് നോക്കാം. കോസ്റ്റ് യൂണിറ്റ് ഈസ് ദ യൂണിറ്റ് ഇൻ വിച്ച് ദ കോസ്റ്റ് ഈസ് എക്സ്പ്രസ്ഡ്. അതായത് കോസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് അതാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയും അല്ലെ. അപ്പൊ നമ്മൾ കോസ്റ്റ് ഒരു കിലോക്ക് ഇത്ര, അല്ലെ ഒരു ടണ്ണിന് ഇത്ര, അല്ലെങ്കിൽ ഒരു ലിറ്ററിന് ഇത്ര, അപ്പൊ ആ രീതിയിൽ, അല്ലെങ്കിൽ ഒരു മീറ്ററിന് ഇത്ര, ആ രീതിയിലാണ് നമ്മൾ എന്താക്കുന്നത്, കോസ്റ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിവൈസ് ഫോർ ബ്രേക്കിംഗ് അപ്പ് കോസ്റ്റ് ഇൻ ടു സ്മോളർ സബ് ഡിവിഷൻസ്. നമ്മളിപ്പോ ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ അവിടെ കുറെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കുറെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അതിനെ ഏതെങ്കിലും ഒരു ചെറിയ യൂണിറ്റിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് കോസ്റ്റ് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ ഡിവൈസ് ഫോർ ബ്രേക്കിംഗ് അപ്പ് കോസ്റ്റ് ഇൻ ടു സ്മോളർ സബ് ഡിവിഷൻസ്. ദെൻ ഒരു ഡെഫിനിഷൻ നോക്കാം. സി ഐ എം എ ലണ്ടൻ ഡിഫൈൻ കോസ്റ്റ് യൂണിറ്റ് ആസ് എ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ഓർ ടൈം ഓർ കോമ്പിനേഷൻ ഓഫ് ദിസ് ഇൻ റിലേഷൻ ടു വിച്ച് കോസ്റ്റ് മേ ബി അസർട്ടൈൻഡ് ഓർ എക്സ്പ്രസ്ഡ്. എന്താ സി ഐ എം എ ലണ്ടൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, കോസ്റ്റ് യൂണിറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് സർവീസസ് ഓർ ടൈം അല്ലെ. നമ്മൾ യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യാം ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റീനെ യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, പ്രൊഡക്റ്റിന്റെ ആവണമെന്നില്ല, അല്ലെങ്കിൽ സർവീസ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ജോബ് ചെയ്യാനെടുത്ത ടൈം ആവാം, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ അല്ലെ. അപ്പൊ അതിനെയൊക്കെ നമ്മൾ എന്താക്കുക, യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യാം. ഇൻ റിലേഷൻ ടു വിച്ച് കോസ്റ്റ് മേ ബി അസർട്ടൈൻഡ് ഓർ എക്സ്പ്രസ്ഡ്. അതായത് കോസ്റ്റിന്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്ത് അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ആ യൂണിറ്റിനെയാണ്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ അല്ലെങ്കിൽ ആ ജോബുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്ത് അത് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻവിച്ച് ദ കോസ്റ്റ് യൂണിറ്റ് ഈസ് ദ യൂണിറ്റ് ഇൻ വിച്ച് ദ കോസ്റ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആൻഡ് അസർട്ടൈൻഡ് അല്ലെ. കോസ്റ്റ് നമ്മൾ അതിന് ഏറ്റവും ചെറിയ യൂണിറ്റിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും സബ് ഡിവൈഡ് ചെയ്യുക അല്ലെ, കോസ്റ്റിന് ടോട്ടൽ കോസ്റ്റിന് സ്മോളർ സബ് ഡിവിഷൻസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ കുറച്ച് എക്സാമ്പിൾസ് നോക്കി, ഇവിടെ ഓരോരോ ഇൻഡസ്ട്രീസിന്റെയും കോസ്റ്റ് യൂണിറ്റ് ആണ് കൊടുത്തത്. സിമെന്റ് ആണെങ്കിൽ പെർ ടൺ അല്ലെ, ടണ്ണിന്റെ ബേസിലാണ്, അല്ലെങ്കിൽ ബാഗ് അല്ലെ, ഒരു ചാക്ക് സിമെന്റിന് എത്ര എന്നുള്ളതിന്റെ. ഷുഗർ ആണെങ്കിൽ പെർ ടൺ, ഇവിടെ നിങ്ങൾ കിലോ, നിങ്ങളെ കണക്കിലാണ് അവിടെ കിലോ വരിക അല്ലെ. നിങ്ങളിപ്പോ വിചാരിക്കുക ഷുഗർ കിലോ കണക്കിലല്ലേ മേടിക്കുക, പക്ഷെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിനെ സംബന്ധിച്ച് അവർക്ക് കിലോ എന്നുള്ള കണക്ക് അത്ര എന്തായിരിക്കണമെന്നില്ല, അവർ സ്യൂട്ടബിൾ ആവണമെന്നില്ല അല്ലെ. അവർ കുറെ പ്രൊഡക്ഷൻ നടത്തുന്ന ആൾക്കാരായിരിക്കും, അപ്പൊ അവരവിടെ ഒന്നെങ്കിൽ ടൺ പെർ ടൺ ബേസിലോ, അല്ലെങ്കിൽ എന്തായിരിക്കും പെർ ബാഗ് ബേസിലോ ആയിരിക്കും അല്ലെ, ഒരു ചാക്ക് ഷുഗർ എന്നുള്ള രീതിയിൽ. അപ്പൊ അല്ലെങ്കിൽ ഒരു ബാഗ് ഓഫ് ഷുഗർ എന്നുള്ള രീതിയിൽ. ദെൻ ടെലിവിഷൻ ആൻഡ് റേഡിയോ പെർ സെറ്റ്, പെയിന്റ് ആണെങ്കിൽ പെർ ലിറ്റർ അല്ലെങ്കിൽ ഗാലോൺ. അപ്പൊ ആ രീതിയിൽ അവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് ഒരു നാലഞ്ചെണ്ണം പഠിച്ചു വെക്കണം. എന്താച്ചാൽ എക്സാമിനൊക്കെ കോസ്റ്റ് യൂണിറ്റ് എഴുതാൻ പറഞ്ഞാൽ അതിന്റെ കൂടെ എക്സാമ്പിൾസ് എഴുതാം. ചിലത് എന്താ വൺ വേർഡ് ചോദിക്കും, ഇന്നതിന്റെ കോസ്റ്റ് യൂണിറ്റ് ഏതാ. ഇപ്പോ ഹോട്ടൽസിന്റെ അല്ലെങ്കിൽ ഹോട്ടലിൽ നമ്മൾ എന്ത് കോസ്റ്റ് യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്, ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ എന്ത് കോസ്റ്റ് യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ പെർ കപ്പ് അല്ലെങ്കിൽ പെർ മീൽ ആയിരിക്കും അല്ലെ. ഹോസ്പിറ്റൽ ആണെങ്കിൽ പെർ പേഷ്യൻസ് പെർ ഡേ ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ പെർ പാസഞ്ചർ കിലോമീറ്റർ ആയിരിക്കും അല്ലെ, ഇവിടെ ട്രാൻസ്പോർട്ടിലാണെങ്കിൽ. അപ്പൊ അവിടെയൊക്കെ നോക്കിയ രണ്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, പെർ പാസഞ്ചർ കിലോമീറ്റർ, ഒരു പാസഞ്ചർക്ക് ഒരു കിലോമീറ്റർ. അപ്പൊ അവിടെ രണ്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, പാസഞ്ചറും ഉണ്ട് ഒരു പാസഞ്ചർക്ക് ഒരു കിലോമീറ്ററില്. പക്ഷെ നേരത്തെ നിങ്ങൾ നോക്കിയ ഷുഗറിന്റെ കേസിൽ പെർ ടണ്ണ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതാണ് എന്താ പറയുന്നത്, കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് വ്യത്യാസത്തിന്റെയും ബേസിൽ കോസ്റ്റ് യൂണിറ്റ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, സിമ്പിൾ കോസ്റ്റ് യൂണിറ്റും കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ്. അപ്പൊ എന്താ കോസ്റ്റ് യൂണിറ്റ് എന്ന് മനസ്സിലായാലോ, നമ്മളൊരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന കോസ്റ്റിനെ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ്, അതാണ് എന്ത് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അത് ഓരോരോ ഇൻഡസ്ട്രീസിനനുസരിച്ച് അത് എന്താണ് വ്യത്യാസപ്പെട്ടുകൊണ്ടേ ഇരിക്കും. അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റിനെ സബ് ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ ഒരു ഡിവൈസിനാണ് തുടങ്ങുന്നത്. അതിനെക്കാട്ടും നല്ല മീനിങ് അറിയുന്നത് ഇതാണ്, കോസ്റ്റ് യൂണിറ്റ് ഈസ് ദ യൂണിറ്റ് ഇൻ വിച്ച് ദ കോസ്റ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഓർ അസർട്ടൈൻഡ്. ഇതിന് കുറച്ച് എക്സാമ്പിൾ നോക്കുക. ഇനി രണ്ട് തരത്തിലുള്ള കോസ്റ്റ് യൂണിറ്റ് ആണ് വരുന്നത്, ഏതൊക്കെയാണ്,
സിമ്പിൾ അല്ലെങ്കിൽ സിംഗിൾ കോസ്റ്റ് യൂണിറ്റും അല്ലെങ്കിൽ കോമ്പൗണ്ട് അല്ലെങ്കിൽ കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റും. ദ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ്, സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ഈസ് ദ മെഷർ ജസ്റ്റ് വൺ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ലെങ്ത് ഓർ വോളിയം ഓർ റൈറ്റ്. ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ മെഷർ ചെയ്യുള്ളൂ, ഒന്നെങ്കിൽ കിലോ അല്ലെങ്കിൽ പെർ ടൺ അല്ലെങ്കിൽ ലിറ്റർ, അങ്ങനെ ഒരു യൂണിറ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് മെഷർ ചെയ്യുന്ന കോസ്റ്റ് യൂണിറ്റ് ആണ് അതായത് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ്, കോമ്പോസിറ്റ് അല്ലെങ്കിൽ എന്താ പറയുക കോമ്പൗണ്ട്, അവിടെ അപ്പോൾ ഒന്നിൽ കൂടുതൽ യൂണിറ്റ് ഉണ്ട് അല്ലേ. ഇറ്റ്സ് ദ കോമ്പിനേഷൻ ഓഫ് ടു സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ്. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റിന്റെ കോമ്പിനേഷൻ ആണ് എവിടെ വരുന്നത്, കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. എക്സാമ്പിൾ നോക്കിയാൽ പേഷ്യന്റ് പെർ ഡേ അല്ലേ, ഒരു ദിവസത്തെ പേഷ്യൻസിന്റെ എണ്ണം. അപ്പൊ അവിടെ പേഷ്യൻസും നോക്കുന്നുണ്ട്, വൺ ഡേ എന്നുള്ളത് നോക്കുന്നുണ്ട്. ടൺ കിലോമീറ്റർ, അതായത് ഒരു കിലോമീറ്ററിൽ എത്ര ടൺ ക്യാരി ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. ടെൻ കിലോമീറ്റർ അവിടെ നോക്കിയാൽ രണ്ട് സിമ്പിൾ യൂണിറ്റുകളാണ് നമ്മളവിടെ യൂസ് ചെയ്ത്. പാസഞ്ചർ കിലോമീറ്റർ, ഒരു പാസഞ്ചർക്ക് ഒരു കിലോമീറ്റർ എന്നുള്ള കണക്ക്. അപ്പൊ അവിടെ നോക്കിയാൽ രണ്ട് കോസ്റ്റ് സിമ്പിൾ യൂണിറ്റുകൾ നമ്മൾ യൂസ് ചെയ്തു. അങ്ങനെ ഒന്നിൽ കൂടുതൽ സിമ്പിൾ യൂണിറ്റ് അല്ലെങ്കിൽ രണ്ട് സിമ്പിൾ യൂണിറ്റിന്റെ കോമ്പിനേഷൻ ആണ് എന്ന് പറയുന്നത് കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കോസ്റ്റ് യൂണിറ്റ് രണ്ട് രീതിയിലാണ്, സിമ്പിൾ കോസ്റ്റ് യൂണിറ്റും കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റും. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ് കോസ്റ്റ് യൂണിറ്റ്, പിന്നെ കുറച്ച് ഇൻഡസ്ട്രീസിന്റെ കോസ്റ്റ് യൂണിറ്റ് പഠിച്ചേക്കുക, ദൻ അതിന്റെ ടൈപ്സ് നോക്കി വയ്ക്കാം. ദൻ നെക്സ്റ്റ് വണ്ണാണ് കോസ്റ്റ് സെന്റർ. ഫോർ കോസ്റ്റിംഗ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസസ് ആൻ ഓർഗനൈസേഷൻ ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു ഡിപ്പാർട്ട്മെന്റ് ഓർ ബ്രാഞ്ചസ് ഓർ സെക്ഷൻസ്. ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഓർ ബ്രാഞ്ച് ഓർ സെക്ഷൻ ഈസ് നോൺ ആസ് കോസ്റ്റ് സെന്റേഴ്സ്. ഇൻ സിമ്പിൾ വേർഡ്സ്, കോസ്റ്റ് സെന്റർ മീൻസ് സെക്ഷൻ ഓഫ് ദ ബിസിനസ് ഇൻ വിച്ച് കോസ്റ്റ് ക്യാൻ ബി ചാർജ്ഡ്. അതായത് നമ്മൾ ഓർഗനൈസേഷനിൽ തന്നെ കുറേ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും അല്ലെ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഓരോരോ ഡിപ്പാർട്ട്മെന്റിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഉണ്ടാവും ഒരു പ്രൊഡക്റ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അത് ആ കോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സെന്ററിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി അല്ലേ. അപ്പൊ ചിലരുടെ മാർക്കറ്റിംഗിൽ നിന്ന് വരുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കോസ്റ്റുകൾ ഉണ്ടാവും അല്ലെ, സെയിൽസ് നിന്ന് വരുന്ന സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കോസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ഡിറൈവ് ചെയ്യുന്ന പ്ലേസ് അതാണ് എന്തിനു ഉദ്ദേശിക്കുന്നത്, കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഓർഗനൈസേഷനിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എന്നായിരിക്കും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലേ, ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ദെൻ അതിന്റെ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ഓഫീസ് വർക്ക് ആയിട്ട് റിലേറ്റ് ചെയ്ത് ആ പ്രൊഡക്റ്റായിട്ട് കുറെ വർക്കുകൾ ഉണ്ടാവും. അപ്പൊ ഓഫീസിൽ നിന്ന് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ഏരിയാസിൽ നിന്ന് അതിന്റെ കോസ്റ്റ് ഡിറൈവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനാണ് എന്താ പറയുന്നത്, കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസിനെ സംബന്ധിച്ചോളം അതിന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസ് അല്ലെങ്കിൽ സെക്ഷൻസിനൊക്കെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, കോസ്റ്റ് സെന്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നോക്കിയ സി ഐ എം എ ലണ്ടൻ ഡിഫൈൻസ് കോസ്റ്റ് സെന്റർ ആസ് എ ലൊക്കേഷൻ, പേഴ്സൺ ഓർ ഐറ്റം ഓഫ് ടെക്നിക് ഫോർ വിച്ച് കോസ്റ്റ് മേ ബി അസർട്ടെയിൻ ആൻഡ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ. എന്താ പറയുന്നത്, ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആവാം അല്ലെ, ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നാവാം എന്താവുന്നത്, കോസ്റ്റ് ഡിറൈവ് ചെയ്യുന്നത്. ഓർ ഐറ്റം ഓഫ് എക്യുപ്മെന്റ് ഫോർ വിച്ച് കോസ്റ്റ് മേ ബി അസർട്ടെയിൻ ആൻഡ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് കോസ്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റായിട്ട് റിലേറ്റ് ചെയ്ത കോസ്റ്റ് എവിടെ നിന്നൊക്കെ ഡിറൈവ് ചെയ്യുന്നത്, അതോ നിങ്ങളുടെ ലൊക്കേഷൻ ആവാം, ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു ഐറ്റം ഓഫ് എക്യുപ്മെന്റ് ഉണ്ടാവും അല്ലെ, ഒരു ഐറ്റം ഓഫ് എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നത് മൂലം ആ ഒരു പ്രൊഡക്റ്റിന് കോസ്റ്റ് ഉണ്ടാവാം. അങ്ങനെ ഒരു പ്രൊഡക്റ്റായിട്ട് റിലേറ്റ് ചെയ്ത കോസ്റ്റ് ഡിറൈവ് ചെയ്യുന്ന ഏരിയാസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കോസ്റ്റ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ആ ഒരു ഏരിയാസിലുള്ള കോസ്റ്റ് നമ്മൾ അസർട്ടെയിൻ ചെയ്യുന്നു, അതിനൊപ്പം തന്നെ എന്തും ചെയ്യുന്നു, കോസ്റ്റ് കൺട്രോളും ചെയ്യുന്നു.